ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും തന്നെ ഭവന വായ്പകൾ എടുത്താണ് വീട് പണിയുകയോ ഫ്ളാറ്റ് വാങ്ങുകയോ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ലോൺ തരപ്പെടുത്തി ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാനുള്ള ഓട്ടത്തിലാകുന്നതിനാൽ തന്നെ ഭവന വായ്പകൾ എടുക്കുന്നവർക്ക് ലഭിക്കുന്ന പല സർക്കാർ ആനുകൂല്യങ്ങളെക്കുറിച്ചും നല്ലൊരു ശതമാനം പേർക്കും അറിയില്ല. ഹോം ലോണുകൾ എടുക്കുമ്പോൾ ലഭിക്കുന്ന 4 സർക്കാർ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഫോർ ഹോംസ് മീഡിയയുടെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണിത്. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുകയും ചെയ്താൽ വീഡിയോയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളെക്കുറിച്ചും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. 2021 February 1 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ഭവന വായ്പ എടുത്തവർക്ക് ധാരാളം നികുതി ഇളവുകളാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചിലവ് കുറഞ്ഞ വീടുകൾ വാങ്ങുന്നതിനായുള്ള ഭവന വായ്പയ്ക്ക് അടച്ച പലിശയിൽ 1.5 ലക്ഷം രൂപ വരെയുള്ള അധിക നികുതി ഇളവ് 1 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഭവന വായ്പ എടുത്തവർക്ക് 2022 March 31 വരെ ഈ ഇളവ് പ്രയോജനപ്പെടുത്താം. ഒപ്പം കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള വാടക വീടുകളുടെ വിതരണ പദ്ധതികൾക്കായും നികുതി ഇളവുകൾ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻകം ടാക്സ് ആക്ട് Section 24 പ്രകാരമാണ് ഈ നികുതി ഇളവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഭവന വായ്പ എടുത്തവർക്ക് ലഭിക്കുന്ന 4 നികുതി ഇളവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, സുഹൃത്തുക്കളിൽ നിന്നോ തൊഴിലുടമകളിൽ നിന്നോ സ്വകാര്യ വായ്പാദാതാക്കളിൽ നിന്നോ എടുക്കുന്ന വായ്പകൾക്ക് പലിശയിന്മേൽ നികുതി ഇളവ് ലഭിക്കും. വായ്പ നൽകിയ വ്യക്തിയിൽ നിന്നും ലഭിക്കുന്ന പ്രത്യേക സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഇളവുകൾ ലഭിക്കുന്നത്. രണ്ടാമതായി, ആദായ നികുതി നിയമപ്രകാരം നിർമ്മാണത്തിലിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകൾ ആദ്യമേ ബുക്ക് ചെയ്യുന്നവർക്കും പലിശയിൽ ഇളവുകൾ ലഭിക്കുന്നതാണ്. അടച്ച പലിശ ക്ലെയിം ചെയ്യുവാൻ വ്യക്തികൾക്ക് അവകാശമുണ്ട്. പ്രതിവർഷം 2 ലക്ഷം രൂപ വരെ ക്ലെയിം ചെയ്യാൻ സാധിക്കും. ബുക്കിംഗ് നടത്തിയ സാമ്പത്തിക വർഷം അടിസ്ഥാനപ്പെടുത്തി 5 തുല്യ ഗഡുക്കളായാകും ഇളവ് ക്രമപ്പെടുത്തുക. മൂന്നാമതായി, പങ്കാളിത്തത്തിൽ അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങുന്നവർക്കും നികുതി ഇളവുകൾ ലഭിക്കും. 2 പേർക്കും 2 ലക്ഷം രൂപ വരെ പലിശ ഇളവും 1.5 ലക്ഷം രൂപ വരെ വായ്പാ തുകയിന്മേലും ഇളവുകൾ ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന മകനോ മകളോ ഉണ്ടെങ്കിൽ 3 ആയി വായ്പ വിഭജിക്കുവാൻ സാധിക്കും. ഈ അവസരത്തിൽ 3 പേർക്കും 2 ലക്ഷം രൂപ വരെ പലിശയിൽ ഇളവ് നേടാനാകും. നാലാമതായി, 2 വീടുള്ളവർക്കും നികുതി ഇളവുകൾ നേടാം. മറ്റൊരു വസ്തു വാങ്ങുന്നതിന് നിങ്ങൾ 2-ാമത്തെ ഹോം ലോൺ എടുക്കുകയാണെങ്കിൽ അടക്കേണ്ട പലിശയ്ക്ക് നികുതി ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. 2-ാമത്തെ വീട്ടിൽ വാടകക്കാരെ കിട്ടുന്നതുവരെ സ്വന്തം ആവശ്യങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കുന്നതായി കാണിച്ച് നികുതി ലാഭിക്കാം. 3-ാമതൊരു വീട് കൂടിയുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭ്യമല്ല. അവർ വീട്ടിൽ വാടകക്കാർ ഇല്ലെങ്കിലും മാർക്കറ്റ് വിലയനുസരിച്ച് നികുതി അടക്കണം. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്ത് നൽകുക. വീടുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.